ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹരിത കേരള മിഷൻ മറ്റു വകുപ്പുകളുമായി ചേർന്ന് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. ജില്ലാ കലക്ടർ സാംബശിവ റാവുവിന്റെ നേതൃത്വത്തിലാണ് മുഴുവൻ ജീവനക്കാരും ശുചീകരണത്തിനിറങ്ങിയത്. ഉച്ചയ്ക്ക് 2 മുതൽ 6 വരെയായിരുന്നു ശുചീകരണം. ജില്ലാ കലക്ടർ മുഴുവൻ ഓഫീസുകളിലും സന്ദർശനം നടത്തി ശുചീകരണം വിലയിരുത്തി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ കൊല്ലം പനയം പഞ്ചായത്ത് സ്ഥാപനതല ഉദ്ഘാടനം പെരുമൺ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷീല നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രജനി സ്വാഗതം പറഞ്ഞു. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. കൊല്ലം പുനലൂർ നഗരത്തിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത് നിത്യകാഴ്ചയാകുന്നു. സംസ്ഥാനത്ത് തന്നെ ചൂട് ഏറ്റവും കൂടിയ മലയോര മേഖലയായ പുനലൂർ കുടിവെള്ളത്തിനും കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഭൂമിക്കടിയിൽ സ്ഥാപിച്ച പ്രധാന പൈപ്പ് ലൈനുകൾ ചോർന്നൊലിച്ചതോടെ അടിത്തട്ടിൽ നിന്നും ടാറിളകി റോഡും ഒലിച്ചുപോകുന്ന സ്ഥിതിയാണ്. കുണ്ടറ പുനലൂർ ജപ്പാൻ കുടിവെള്ള പദ്ധതികളുടെ പൈപ്പ് ലൈൻ കടന്നുപോകുന്ന പുനലൂർ നഗരത്തിലെ പതിവായ പൈപ്പ് പൊട്ടലിന് പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യം ശക്തമാണ്. അടിമാലിയിൽ ലോഡ്ജ് നടത്തിപ്പുകാരനായ യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച കേസിൽ 3 പേരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. അടിമാലി സ്വദേശി മനീഷ്, ചാറ്റുപാറ സ്വദേശി ബിനു, പനംകുട്ടി സ്വദേശി സുനിൽ എന്നിവരെയാണ് SI ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. മർദ്ദനത്തിൽ കണ്ണിനും മുഖത്തിനും ഗുരുതര പരിക്കേറ്റ ലിജോസ് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സയും ഭക്ഷണവും കിട്ടാതെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊല്ലം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത മന്ത്രവാദിയടക്കം 3 പേരെ കൊല്ലം ടെമ്പററി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു. കൊല്ലം സ്വദേശികളായ ഭായി ഉസ്താദ് എന്ന് വിളിക്കുന്ന നൌഷാദ്, മുംതാസ്, ജെറീന എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. April 12 പെൺകുട്ടിയെ തിരുനെൽവേലിക്കടുത്തുള്ള ഒരു ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. പെൺകുട്ടി പീഡനത്തിന് വിധേയയായിരുന്നതായും കണ്ടെത്തിയിരുന്നു.